വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനു മുൻപ് ഞാൻ ബാൾസം കളക്ഷൻസ് എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംബേഷ്യസ് പ്ലാന്റ്സിൽ വർഷങ്ങളോളം നമുക്ക് പൂക്കൾ വിരിയിക്കാമെന്ന്. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭംഗിയുള്ള പൂക്കൾ വിരിയുന്ന ഇംബേഷ്യസ് പ്ലാന്റ്സ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ 6 മാസത്തോളം അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും. ആ ഒരു ടൈമിൽ നമ്മൾ അധികം വളങ്ങളൊന്നും ഇതിന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നാലും ഈ ചെടികൾ നന്നായിട്ട് വളരുകയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. വെയിലധികം വേണ്ടാത്തൊരു ചെടിയാണിത്. അതുകൊണ്ട് ഷെയ്ഡിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും നനച്ച് കൊടുക്കണം. ഇതിൻ്റെ പോട്ടിംഗ്സ് തയ്യാറാക്കുമ്പോൾ അതിൽ കൂടുതൽ മണൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ മണൽ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കും. അതുമൂലം ഉണ്ടാവുന്ന വേരിചീയൽ രോഗത്തിൽ നിന്നും ഈ ചെടിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ചെടി നനയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളിലും പൂക്കളിലും ഒക്കെ വെള്ളം തട്ടുന്ന രീതിയിൽ നനച്ചു കൊടുത്താൽ കൂടുതൽ മൊട്ടുകൾ വരാനും ചെടിക്ക് നല്ല ഗ്രോത്ത് കിട്ടാനും നല്ലതാണ്. ചെടികൾ നട്ട് 6 മാസം കഴിഞ്ഞാൽ നമുക്കിതിൽ പ്രൂണിങ് ചെയ്ത് കൊടുത്ത് തുടങ്ങാം. ഇത് പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ 2 വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റാണിത്. ഇതിലിപ്പോഴും നിറയെ പൂക്കളാണ്. മുൻപ് പ്രൂൺ ചെയ്ത് കൊടുത്തൊരു കമ്പാണിത്. ഇതിൽ നിന്ന് വേറെ കമ്പുകൾ വന്നിട്ട് അതിന് നിറയെ മൊട്ടും പൂക്കളും ഉണ്ടായിട്ടുണ്ട്. പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ മൊട്ടുകളും പൂക്കളും ഒന്നും ഇല്ലാതെ മുരടിച്ച് നിൽക്കുന്ന കമ്പുകൾ കട്ട് ചെയ്തെടുക്കാം. ഇത് കളയേണ്ട ആവശ്യമില്ല. വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് വേറൊരു പ്ലാന്റ് ആക്കി എടുക്കാം. ഇതുപോലെ ഒരു ജോയിന്റ് വരുന്ന ഭാഗത്ത് വെച്ച് കൈകൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു പ്ലാന്റും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് തന്നെയാണ്. ഇത് 2 വർഷം മുൻപ് ഇതേ ചട്ടിയിൽ നട്ടു വളർത്തിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ മുരടിച്ച് നിൽക്കുന്ന കമ്പുകൾ കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ചെയ്താൽ എന്നും നമ്മുടെ ചെടിയിൽ പൂക്കൾ ഉണ്ടാവും. പഴയ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് പുതിയ കമ്പുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് പുതിയ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതിന് കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത് 3 ആണ് എടുത്തിട്ടുള്ളത്. ഇത് 3ഉം ഒരേ അളവിൽ തന്നെ എടുക്കണം. ഇത് 3ഉം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൽ നിന്നും ഒരു പിടി വേണം ഒരു ചെടിക്ക് ഇടാൻ. തണ്ടുകളൊന്നും ഇല്ലാത്ത ഭാഗത്ത് വേണം വള ഇട്ട് കൊടുക്കാൻ. പഴക്കമുള്ളൊരു ചെടിയായതുകൊണ്ട് അതിൻ്റെ വേരുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുക്കുമ്പോൾ പോട്ടിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഭാഗത്തേക്ക് തൂങ്ങി നിൽക്കുന്ന കമ്പുകൾ പെട്ടെന്ന് വളരാനൊക്കെ ഇത് നല്ലതാണ്. പ്ലാന്റിൻ്റെ അടിഭാഗം മുഴുവൻ ഇതുപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ ഇതിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു വരും. വേരോട് കൂടിയിട്ടുള്ള തൈകളായിരിക്കും അത്. നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. വർഷങ്ങളോളം പൂ വിരിയിക്കാനായിട്ട് നമ്മൾ ഇത്രമാത്രം ചെയ്തു കൊടുത്താൽ മതി. വളങ്ങൾ നമ്മൾ 2 മാസത്തിലൊരിക്കൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ ചെടികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഇതുപോലെ പ്രൂൺ ചെയ്ത് വളമിട്ട് കൊടുത്തൊരു ചെടിയാണിത്. ഇതിൽ കണ്ടോ നിറയെ പൂക്കളാണ് എപ്പോഴും. അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ്സ് ഉള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു ഗാർഡൻ വീഡിയോയുമായി കാണാം. താങ്ക് യു.